നമസ്തേ, കിഡ്സ് യോഗയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനും എൻ്റെ കുട്ടികളും ചെയ്യാൻ പോകുന്നത് കൂർമാസനം. കുറച്ച് അഡ്വാൻസ് സീരീസ് ആണ് വലിയവർക്ക്, പക്ഷെ കുട്ടികൾക്ക് അഡ്വാൻസ് സീരീസ് അല്ല. ആമേനെ പോലെ നമ്മളെ ശരീരത്തിനെ കൊണ്ടുവരികയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആമയുടെ പുറന്തോട് വളരെ ശക്തിയേറിയതാണ്. എന്ത് നമ്മൾ വിചാരിച്ചാലും അത് പൊട്ടിക്കാൻ വളരെ പാടാണ്. അതുപോലെ നമ്മളുടെ സ്പൈനിനെയും അത്രയും ശക്തിയേറിയതാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. വളരെ പതുക്കെ കാലുകൾ രണ്ടും അകത്തി വയ്ക്കുക. ഇനി വളരെ പതുക്കെ ഒരു കൈ ബാക്കിലോട്ട് ഇടുക. അതിനുശേഷം അടുത്ത കൈ ഇടുക. എന്നിട്ട് തല താഴ്ത്തി വയ്ക്കുക. അവസാനം വെച്ച കൈ ആദ്യം എടുക്കണം. എന്നിട്ട് ആദ്യം വെച്ച കൈ എടുക്കുക. കാലുകൾ നീട്ടി വെച്ച് കൈ ബാക്കിൽ വെച്ച് കണ്ണടച്ച് റിലാക്സ് ചെയ്തിരിക്കുക. രണ്ട് കാലും കുത്തി വെച്ച് അകത്തി വയ്ക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഓരോ കൈകളായിട്ട് നിങ്ങൾ ബാക്കിലോട്ട് ഇടുക. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റും, കുട്ടികളുടെ ശരീരം നമ്മളുടെ ആമേനെ പോലെ, അതായത് കൂർമാസന. വളരെ റിലാക്സിങ് പോസ്റ്റാണ്. ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കും വളരെ റിലാക്സിങ് ആയിരിക്കും. ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നവരുടെ കയ്യിലായിരിക്കും. ഇനി വളരെ പതുക്കെ ഓരോ കൈകളായിട്ട് റിലീസ് ചെയ്യുക. ഓരോ കൈകളായിട്ട് റിലീസ് ചെയ്ത് കാല് നീട്ടി കൈ രണ്ടും ബാക്കിൽ വെച്ച് കണ്ണടച്ചിരിക്കണം. വളരെ സാവധാനത്തിൽ കൈ രണ്ടും ബാക്കിൽ വെച്ച് കണ്ണടച്ചിരിക്കുക. കാല് രണ്ടും അകത്തി വെച്ച് കൂർമാസനം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ വന്ന വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളുടെ കുട്ടികൾ ഇവിടെ ചെയ്ത കൂർമാസനം അതെങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു. കുട്ടികൾ വളരെ എളുപ്പത്തിൽ വളരെ ശുഷ്കാന്തിയോടുകൂടി നമ്മൾ ചെയ്തു. ഈ ആസനം നമ്മുടെ ഗുണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആമയുടെ തോട് പോലെ നമ്മളുടെ ശരീരത്തിൻ്റെ മസിൽസിനെയും സ്പൈനൽ മസിൽസിനെയും സ്പൈനൽ കോഡിനെയും സ്ട്രെങ്തൻ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്പൈനൽ കോഡും സ്പൈനൽ മസിൽസും നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ വളരെയധികം നല്ല രീതിയിൽ നടക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ആസനയിൽ നമ്മളുടെ ബ്രീത്തിങ് വളരെ ലോ ടു എർത്ത് ആണ്, വളരെ സ്ലോ ആണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും. നമ്മൾ അറിയാതെ തന്നെ അങ്ങനെ ആകുന്നുണ്ട്. അപ്പോൾ ബ്രീത്ത് റേറ്റ് വളരെയധികം കുറയ്ക്കാനായിട്ടും അതുപോലെ ബി എം ആർ റേറ്റ് കൂട്ടാനായിട്ടും നമുക്ക് സാധിക്കും. ബി പി പേഷ്യൻസിനും വളരെ എളുപ്പമാണ് ഈ ആസനം ചെയ്യാൻ. കൈ ബാക്കിൽ കൊണ്ടുപോകേണ്ട, കാലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തവർ ചെയ്താൽ മതി. അപ്പോൾ മുതിർന്നവരും കുട്ടികളും ഈ ആസനം റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യും. നന്ദി, നമസ്കാരം.